ಚಾನು ವೀರ ನೋಡು ಚುಮನು ತಾರೋ നമസ്കാരം. ബി 32 മുതൽ 44 വരെ എന്ന ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃത്യമായ ഫെമിനിസ്റ്റ് പക്ഷമുള്ള സിനിമകൾ മലയാളത്തിലും ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ, ഉയരെ, ജയ 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 ഹേ തുടങ്ങിയവ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ പ്രശ്നങ്ങൾ സ്ത്രീപക്ഷ വീക്ഷണത്തിൽ കൈകാര്യം ചെയ്ത ചിത്രങ്ങളാണ്. ഇന്ത്യൻ കിച്ചൻ സ്വന്തം തെരഞ്ഞെടുപ്പുകൾ തീർത്തും അന്യമായ ഗൃഹാന്തരീക്ഷത്തിലെ സ്ത്രീ എന്ന തികച്ചും അണ്ടർസ്റ്റേറ്റഡ് ആയ വിഷയത്തെ ഇബ്സന്റെ നോറയെ പോലെ ഒരു പുറത്തു കടക്കലിന്റെ കൂസലില്ലായ്മയിൽ വിമോചനാത്മകമായി അവതരിപ്പിച്ചു. ഉയരെയും ജയ ജയ ജയഹേയും ഈ ഇറങ്ങിപ്പോക്കിന്റെ വിമോചനാത്മകത തന്നെ സിനിമകളുടെ സാധ്യതകളെ പ്രയോഗത്തിൽ വിശ്വാസ്യതയുടെ പരിധികളെ ഇത്തിരി വലിച്ചു നീട്ടുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രീഡം ഫൈറ്റ് പോലുള്ള ആന്തോളജി ചിത്രങ്ങളായും സമാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആദാമിന്റെ വാരിയെല്ല് പോലുള്ള ക്ലാസിക്കുകളിലൂടെ കെ ജി ജോർജിനെ പോലെ ആചാര്യ പദവിയുള്ള സംവിധായകർ ഏറ്റവും ധീരമായ രീതിയിൽ മുമ്പേ കാണിച്ചിട്ടുള്ള വഴിയിൽ വനിതാ ചലച്ചിത്രകാരികളും സജീവമായി തുടങ്ങുന്നു എന്നതാണ് പുതിയ കാലത്തിന്റെ ആവേശകരമായ കാര്യം. 1984 പുറത്തിറങ്ങിയ ജോർജ് സാറിന്റെ ചിത്രം സമൂഹത്തിന്റെ ഭിന്ന ശ്രേണികളിലുള്ള 3 സ്ത്രീകളുടെ ദുരന്തപൂർണമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളുടെ ആവിഷ്കാരം ആയിത്തീരുന്നതിലൂടെ കാലത്തിനും മുമ്പേ നടന്ന ഒരു ക്ലാസിക് മാതൃക സൃഷ്ടിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് സ്ത്രീപക്ഷ ചിത്രങ്ങൾ ചെയ്യാനാകുക വനിതാ ചലച്ചിത്രകാരികൾക്ക് മാത്രമല്ല എന്ന് തന്നെയാണ്. താരതമ്യേന ലൗഡ് ആയ രീതിയിൽ സ്ത്രീപക്ഷ വിഷയങ്ങൾ അവതരിപ്പിച്ച ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രസ്തുത വിഷയങ്ങളെ സമീപിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശ്രുതി ശരണ്യം സാക്ഷാത്കരിക്കുന്ന ബി 32 മുതൽ 44 വരെ പെണ്ണുടലിനെ അടയാളപ്പെടുത്താൻ ഏതാണ്ട് ഒരു ഡീഫോൾട്ട് ചിഹ്നമായി ഗണിക്കപ്പെടുന്ന ഒരു ശരീരഭാഗത്തെ കേന്ദ്ര രൂപകമാക്കി മുന്നിൽ നിർത്തി സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അവയുടെ വിവിധ വിധാനങ്ങളിൽ ചർച്ച ചെയ്യുന്നു. അതിൽ ആൺനോട്ടത്തിന്റെ ശ്വാസമുട്ടലുകൾ, ഉടൽ വസ്തുവൽക്കരണത്തിന്റെ അവമതികൾ തുടങ്ങിയ ദൈനംദിന അസ്വാരസ്യങ്ങൾ മുതൽ ഉടലളവുകൾ സംബന്ധിച്ച പുരുഷ കേന്ദ്രിത സമൂഹത്തിന്റെ നിർമ്മിത മാനങ്ങൾ തൊഴിലിലും സാമൂഹിക ഉന്നമന മോഹങ്ങളിലും സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങൾ പോലുള്ള അസ്തിത്വ പ്രശ്നങ്ങൾ വരെ വിഷയമാകുന്നുണ്ട്. ചിത്രം ജെൻഡർ ഇഷ്യൂസ്, ഭിന്ന ലൈംഗികത, ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത തുടങ്ങിയ വിഷയങ്ങളെയും മുഖ്യപ്രമേയവുമായി ചേർത്ത് പരിശോധിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ അടക്കി പിടിച്ച രോഷത്തിന്റെ അടിയൊഴുക്ക് അനുഭവവേദ്യമാണെങ്കിലും പുരുഷ വിദ്വേഷത്തിന്റെ ഏകപക്ഷീയതയിലേക്ക് ചിത്രം വീണുപോകുന്നതില്ല എന്നത് എടുത്തു പറയണം. കപട സിനിമക്കാരൻ കഥാപാത്രത്തെ മാറ്റി നിർത്തിയാൽ കറുപ്പിലും വെളുപ്പിലും എന്ന മട്ടിൽ വിവരിക്കാവുന്ന നെഗറ്റീവ് വ്യക്തിത്വങ്ങളല്ല ചിത്രത്തിലെ ഇതര പുരുഷ കഥാപാത്രങ്ങൾ. അവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാഹചര്യത്തിന്റെ ഇരകളും കൂടിയാണ്. ഒപ്പം അവരും കൂടി ഭാഗമായ സമൂഹത്തിന്റെ വിവേചനങ്ങളിൽ അവർക്ക് കർത്തൃത്വവുമുണ്ട്. പ്രായപൂർത്തിയായിട്ടില്ലാത്ത മകളുടെ അവിഹിത ഗർഭവും പ്രസവവും ഉണ്ടാക്കുന്ന അവമതിയെ നേരിടാൻ ക്രൂരമായ മാർഗം അവലംബിക്കുമ്പോഴും മകളെയോർത്ത് വിങ്ങുന്ന അച്ഛനമ്മമാരുടെ വേദന ചിത്രം കാണാതെ പോകുന്നില്ല. ലൈംഗിക കടന്നുകയറ്റത്തിന് മുതിർന്ന സിനിമക്കാരനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മകൾക്ക് കോടതി നടപടികളിൽ നേരിട്ടേക്കാവുന്ന അപമാനങ്ങളെ കുറിച്ച് താക്കീത് നൽകി പിന്തിരിക്കാൻ ശ്രമിക്കുന്നവർ പലരുമുണ്ട്. എങ്കിലും സഹിച്ചത് അവളാണ്, അവളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ മറ്റൊന്നും തടസ്സമാകരുത് എന്ന് പറയുന്ന അച്ഛൻ ചിത്രം കാണിക്കുന്നുണ്ട്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ പങ്കാളിക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കാൻ കഴിയാത്തതിൽ പശ്ചാത്തപിക്കുന്ന ഭർത്താവ് സ്വയം നേരിടുന്ന തൊഴിൽപരവും ഗാർഹികവുമായ സമ്മർദ്ദങ്ങളും യഥാർത്ഥം തന്നെയാണ്. ഒരവസരം കൂടി ലഭിച്ചാൽ തനിക്ക് മാറാൻ കഴിഞ്ഞേക്കുമെന്ന അയാളുടെ അഭ്യർത്ഥന തള്ളിക്കളയപ്പെടുകയല്ല, ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്യാൻ തനിക്കിനിയും സമയം വേണമെന്ന മറുപടിയാണ് നായിക നൽകുന്നത്. ഇത് പാശ്ചാത്യ ഫെമിനിസത്തിന്റെ
എക്സ്ക്ലൂഷൻ ആശയത്തോട് എന്നതിലേറെ ആലീസ് വാക്കറെ പോലുള്ളവർ മുന്നോട്ട് വെക്കുന്ന മൂന്നാം ലോക സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വുമനിസം എന്ന കൂടുതൽ വിശാലമായ സമന്വയാധിഷ്ഠിത ഇൻക്ലൂസീവ് സമീപനത്തോടാണ് ചേർന്ന് നിൽക്കുന്നത് എന്നാണ് എന്റെ തോന്നൽ. ജെൻഡർ അധിഷ്ഠിതമായ വിവേചനം എന്ന ഏകമുഖമായ പോരാട്ടമാണ് മറ്റെല്ലാ നിലയിലും വെള്ളക്കാരിയുടെ പ്രിവിലേജുകൾ അനുഭവിക്കുന്നവർക്ക് ഉള്ളത് എന്നതുകൊണ്ട് പാശ്ചാത്യ ഫെമിനിസം മൂന്നാം ലോക സ്ത്രീയുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇവിടെ മൂന്നാം ലോക രാജ്യങ്ങളിൽ ജെൻഡർ എന്നതിനോടൊപ്പം റൈസ്, കാസ്റ്റ്, സ്കിൻ കളർ എന്നീ പ്രശ്നങ്ങളെയും ഫെമിനിസത്തിന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഇതോടൊപ്പം ചേർത്ത് പറയാവുന്നത് സെക്ഷുവാലിറ്റി സംബന്ധിച്ച് പാശ്ചാത്യ ലോകത്തെ അപേക്ഷിച്ച് നമ്മുടേതുപോലുള്ള സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന യാഥാസ്ഥിതിക കാർക്കശ്യങ്ങളാണ്. ട്രാൻസ് ക്യുവർ സമൂഹങ്ങളോടുള്ള സമീപനം പാശ്ചാത്യ ലോകത്തിലുള്ളതിനേക്കാൾ എത്രയോ ഇടുങ്ങിയതാണ് യാഥാസ്ഥിതിക സമൂഹങ്ങളിൽ. അതുകൊണ്ട് തന്നെ എല്ലാതരം പീഡനങ്ങളും പരസ്പരം ബന്ധിതമാണെന്നും അവ പരസ്പരം മുറിച്ചു കടക്കുകയും വിവേചനത്തിന്റെയും പ്രതികൂല സാഹചര്യത്തിന്റെയും പുത്തൻ ക്രമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും വുമനിസം തിരിച്ചറിയുന്നു. ഇവയെല്ലാം നേരിടുന്നതാകണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും. ഈ ആശയത്തെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ഇന്റർ സെക്ഷനാലിറ്റി എന്ന പദം ഇപ്പോൾ പാശ്ചാത്യേതര ഫെമിനിസ്റ്റ് സമീപനങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നു. അവയിൽ പലതിലും സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇരസ്ഥാനീയരുമാണ്. ജയ എന്ന കഥാപാത്രം ചിത്രത്തിൽ നിർവഹിക്കുന്ന ഘടനാപരവും പ്രമേയപരവുമായ ദൗത്യം ഇന്റർ സെക്ഷനാലിറ്റി എന്ന ആശയവുമായി ചേർത്ത് പരിഗണിക്കണം. സാമ്പത്തികവും സാമൂഹികവുമായ അവളുടെ പരിതോവസ്ഥയും കുടുംബ ബാധ്യതകളും തന്നെയാണ് തുച്ഛമായ ശമ്പളത്തിന് ലഭിക്കാവുന്ന മോഡൽ എന്നതിന് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയി അവളെ മാറ്റുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്ന ഒഴികഴിവുണ്ടെങ്കിലും അതുപയോഗിച്ചാണ് വിവേക് അവളെ മെരുക്കിയെടുക്കുന്നത്. സമൂഹത്തിലെ താഴെ തട്ടിൽ നിന്ന് വരുന്നവൾ എന്നതിനോടൊപ്പം കാസ്റ്റ്, സ്കിൻ കളർ വിവേചനങ്ങളുടെ സൂചകം ആയി ചിത്രത്തിൽ വർത്തിക്കുന്നതും ജയയാണ്. ഘടനാപരമായി എപ്പിസോഡിക് സ്വഭാവമുള്ള വേറിട്ട് നിൽക്കാമായിരുന്ന കഥാപാത്രങ്ങളെ കൂട്ടിയിണക്കുന്നതും ഒരു ട്രാജക്ടറിയിലേക്ക് എല്ലാവരെയും എത്തിക്കുന്നതും വലിയൊരളവ് ഈ കഥാപാത്രമാണ്. ചിത്രാന്ത്യം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആശയം കൂടി ഇതോട് ചേർത്ത് പറയേണ്ടതുണ്ട്. പുരുഷാധികാര മൂല്യങ്ങൾക്കെതിരെ പെൺ സൗഭ്രാത്രത്തിന്റെ, ഫീമെയിൽ കമറാഡറിയുടെ സാധ്യത എന്നതാണ് അത്. നിധിയും കുഞ്ഞും മാലിനിയുടെ സംരക്ഷണയിലേക്ക് മാറുന്നതും സിയയും ഇമാനും മറ്റൊരു തരം കൂട്ടിന്റെ സാന്ത്വനം കണ്ടെത്തുന്നതും ജയ സിയയുടെ കൂടെ മോഡലിംഗ് ഗൗരവത്തിലെടുത്ത് സഹകരിക്കാൻ തുടങ്ങുന്നതും ഈ സാധ്യതയുടെ സാക്ഷാത്കാരമാണ്. ചലച്ചിത്രം എന്ന നിലയിൽ എണ്ണിപ്പറയേണ്ട മേന്മകൾ ചിത്രത്തിന് അവകാശപ്പെടാനുണ്ട്. ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത അഭിനേതാക്കൾ, സൂക്ഷ്മതയോടെ നടത്തപ്പെട്ട രചന, സുദീപ് പാലനാടിന്റെ പ്രമേയഗാത്രത്തിൽ ലയിച്ചു ചേർന്ന സംഗീതം, സുദീപ് ഇളമൺ ഭംഗിയായി ചെയ്ത DOP തുടങ്ങി അരങ്ങിലും പിറകിലും പ്രവർത്തിച്ച ഘടകങ്ങളെല്ലാം മികച്ചു നിന്നു. രചയിതാവ് തന്നെ രചിച്ച വരികളും പ്രമേയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതും എടുത്തു പറയണം. പാറിപ്പറക്കാൻ ചിറകുതായോ തിരികെ വരാനൊരു കൂടുതായോ എന്ന കാവ്യസങ്കല്പനം അതുതന്നെയാണ് സ്വാതന്ത്ര്യത്തിന്റെയും ഒപ്പം നങ്കൂരത്തിന്റെയും ആശയം മുന്നോട്ട് വെക്കുന്ന ചിത്രത്തിന്റെ ഉള്ളടക്കവും. ചിറകൂതായോ തിരികെ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അഭിനേത്രിയെ കണ്ടെത്തുമ്പോൾ അത് അത്തരം ട്രോമയുടെ പൊരുൾ പേറാൻ കഴിയാത്ത കൗമാരക്കാരിയാകരുത് എന്ന് നിഷ്കർഷിച്ചതിനെ കുറിച്ച് അഭിമുഖങ്ങളിൽ സംവിധായിക സംസാരിക്കുന്നത് കേട്ടു. റെസ്പോൺസിബിൾ ഫിലിം മേക്കിംഗ് എന്ന നൈതിക അപൂർവതയ്ക്ക് അവരൊരു കയ്യടി അറിയിക്കുന്നുണ്ട്. ട്രോമ എന്ന ആശയത്തോട് ചേർത്ത് വെച്ച് തന്നെ ചലച്ചിത്രകാരി പ്രകടിപ്പിക്കുന്ന ആർജവത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടാം. എന്ത് കാണിക്കണം, എന്ത് ധ്വനിപ്പിക്കണം എന്ന കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയാണ് അത്. പീഡാനുഭവങ്ങളിലല്ല, അടിച്ചമർത്തലുകളിലല്ല, അവ നിമിത്തമാകുന്ന ട്രോമകളിലാണ്
ചലച്ചിത്രകാരി ശ്രദ്ധയൂന്നുന്നത്. നിധിയുടെ പൂർവകഥ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നത് ഉദാഹരണം. ആൺനോട്ടത്തിന്റെ വിമർശനം അതിനെ വേണ്ടുപോളം തീറ്റിപ്പോറ്റിയ ശേഷമാകാം എന്ന കൗശല ദൃഷ്ടി ചലച്ചിത്രകാരി പങ്കുവെക്കുന്നില്ല. പ്രസക്തമായ ചിത്രം എന്നാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഉടൽ രാഷ്ട്രീയം എന്ന പൊള്ളുന്ന വിഷയത്തിൽ പറയാനുള്ളത് പ്രാസംഗികമായി പറയുന്ന പ്രബോധക രീതിക്ക് പകരം, ഡൈഡാക്റ്റിക് രീതിക്ക് പകരം, രൂപകങ്ങൾ മുന്നിൽ നിർത്തുന്ന അനുഭൂതിദായകവും കാവ്യാത്മകവുമായ വഴിയിലാണ് ചലച്ചിത്രകാരി നിലയുറപ്പിക്കുന്നത്.